മിഅ്റാജ് പ്രഭാഷണത്തിന്റെ രണ്ടാം ഭാഗം. ഇന്നലെ നമ്മള് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മഹത്വങ്ങള്, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ പറഞ്ഞതായിരുന്ന പവിത്രമായ റജബിലെ മിഅ്റാജിനെ കുറിച്ച്, ഇസ്റാ മിഅ്റാജ് എന്ന അത്ഭുതം പവിത്രമായ റജബ് മാസത്തിൽ അല്ലാഹു നമുക്ക് സമ്മാനമായി തന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഒരു വല്ലാത്തൊരു മുഅ്ജിസത്ത്, വല്ലാത്തൊരു അനുഭവം ഇസ്റാ മിഅ്റാജിന്റെ യാത്രയിലൂടെ അല്ലാഹു ഹബീബായ തങ്ങൾക്ക് സമ്മാനിച്ചതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞുവല്ലോ. യാത്രക്കടയിലെ ഇസ്റാ മിഅ്റാജിന്റെ യാത്രയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ സ്വർഗലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന സുന്ദരമായ വാഹനം, സ്വർഗലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന സുന്ദരമായ വാഹനം എന്ന സുന്ദരമായ ആ വാഹനത്തിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് മലക്കുകൾ പറഞ്ഞു, നബിയെ കയറുക, ഈ വാഹനത്തിൽ കയറിയിട്ട് യജമാനായ റബ്ബിലേക്ക് നമുക്ക് യാത്ര പോകണം. ഇസ്റാ മിഅ്റാജിന്റെ അത്ഭുത യാത്ര അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത് അലാ ബുറാഖ് എന്ന സുന്ദരമായ വാഹനത്തിലൂടെയാണ്. സ്വർഗത്തിൽ നിന്നാണ് ആ വാഹനം കൊണ്ടുവന്നത്, നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തതാണ്. സ്വർഗത്തിൽ നിന്നാണ് ആ വാഹനം കൊണ്ടുവന്നത്, നമ്മൾ ഇന്നലെ ആ വിഷയം ചർച്ച ചെയ്തുവല്ലോ. അൽഹംദുലില്ലാഹ്, അങ്ങനെ യാത്രക്കടയിലാണ് പ്രകാശിക്കുന്ന സുന്ദരമായ മൂന്ന് പ്രകാശങ്ങളെ കണ്ടത്. മൂന്ന് പ്രകാശങ്ങളെ കണ്ടു. ആ മൂന്ന് പ്രകാശങ്ങളെ കണ്ടപ്പോൾ ഈ മൂന്ന് പ്രകാശങ്ങൾ ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു. ജിബ്രീൽ പറഞ്ഞു, അലൈഹിസ്സലാത്തു വസ്സലാം, നബിയേ, യാത്രക്കടയിൽ നിങ്ങൾ കണ്ട ഈ സുന്ദരമായ മൂന്ന് പ്രകാശങ്ങള്, അതിൽ നിന്ന് ഒന്നാമത്തെ പ്രകാശം ആ പ്രകാശിക്കുന്ന ഭാഗത്ത് നമുക്ക് ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് ഫസല്ലി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കൂ നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അങ്ങനെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞപ്പോ അത്തദിരി അയ്ന സല്ലൈത യാ റസൂലല്ലാഹ്, നബിയേ, നിങ്ങൾ ഇപ്പൊ നമസ്കരിച്ച സ്ഥലം ഏതാണെന്നറിയോ? ഇതാണ് മദീന. ഇതാണ് മദീന, പവിത്രമായ മദീനത്തെത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ യാത്രക്കിടയിൽ പവിത്രമായ ഒരു സ്ഥലം കാണും, അവിടെ ഇറങ്ങണം. ഇപ്പൊ നമ്മള് യാത്ര പോകുമ്പോ സിയാറത്ത് ചെയ്യാറുണ്ടല്ലോ, മഹാന്മാരുടെ മസാറുകളിൽ ചെന്ന്, മക്ബറകളിൽ ചെന്ന് നമ്മൾ സിയാറത്ത് ചെയ്യുന്ന കാരപ്പെട്ട ഒരു യാത്ര പോകുമ്പോ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ സിയാറത്ത് ചെയ്യാറുണ്ട്. ഇപ്പൊ വിദേശത്തേക്ക് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? മഹാന്മാരെ സമീപത്തൊക്കെ, നമ്മുടെ അയൽപ്പക്കത്തുള്ള മക്കബറകളിലോ മഹാന്മാരെ സമീപത്ത് ചെന്നിട്ട് നമ്മൾ സലാം പറഞ്ഞ് അവരോട് സിയാറത്ത് ചെയ്ത്, അവരുടെ പൊരുത്തം വാങ്ങിയിട്ട്, അവരോട് അല്ലാഹുവിലേക്ക് അവരെ മുൻനിർത്തിയിട്ട് ചോദിച്ചിട്ട് ആ മഹാന്മാരെ തവസിലാക്കിയിട്ട് നമ്മൾ ഗൾഫിൽ പോവുക, വിദേശത്ത് പോവുക. മടവൂർ ചെന്നിട്ട് ഷെയ്ഖുനാന്റെ ഹദ്റത്തിൽ വന്ന് പറയിട്ട് അല്ലാഹുവേ, ഷെയ്ഖുനാന്റെ ബർക്കത്തോടെ എന്റെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചിലപ്പോൾ വിദേശത്തേക്ക്. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്റാ മിഅ്റാജിന്റെ യാത്ര പോകുമ്പോൾ മദീനയിൽ ചെന്നുകൊണ്ട് അവിടെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു എന്ന അല്ലാഹുവേ, ഇനി രണ്ടാമത്തൊരു പ്രകാശമുണ്ട്. മൂന്ന് പ്രകാശങ്ങളായിരുന്നു, മൂന്ന് പ്രകാശങ്ങള്. ആ മൂന്ന് പ്രകാശങ്ങളിൽ നിന്ന് ഒരു പ്രകാശമാണ് മദീന കണ്ടത്. ഒരു പ്രകാശമാണ് മദീനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഇനിയും നമ്മുടെ യാത്ര തുടരേണ്ടതാണ് തങ്ങളെ, ഇനിയും നമ്മുടെ യാത്ര തുടർന്നു പോകണം. നബിയേ, ഇസ്റാ മിഅ്റാജിന്റെ പ്രഭാഷണം കേൾക്കുന്നവരെ, പവിത്രമായ റജബ് മാസം കടന്നു വന്നപ്പോ റജബിന്റെ സുന്ദരമായ നാളുകളിൽ നിന്നുകൊണ്ട് പവിത്രമായ റജബിന്റെ ഏറ്റവും വലിയ സന്ദേശമായ ഇസ്റാ മിഅ്റാജിന്റെ അത്ഭുത കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, അറിവിന്ദിലാവ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ജനസാഗരങ്ങളോട് മിഅ്റാജിന്റെ മനോഹരമായ സന്ദേശം ഇവിടുന്ന് പറഞ്ഞു തരികയാണ്. മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ ആ സുന്ദരമായ മനോഹരമായ രംഗങ്ങളെ പറഞ്ഞു തരട്ടെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ,
നബിയേ, ഇനിയും നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്, ഇനിയും നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ആ യാത്രക്കടിയിൽ നിങ്ങൾ രണ്ടാമതിന് പ്രകാശം കണ്ടവല്ലോ, ആ പ്രകാശം ഏത് പ്രകാശമാണ് തങ്ങളെ? ആ പ്രകാശം കാണുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് പോവാ നബിയേ. ഇസ്രായേൽ മീറാജിന്റെ യാത്രക്കടയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ രണ്ടാമത് കണ്ട പ്രകാശത്തിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. രണ്ടാമത് കണ്ട പ്രകാശം കണ്ടപ്പോ ഏതാണ് ജിബ്രീലെ, ഈ പ്രകാശം കാണുന്ന മനോഹരമായ പ്രദേശം ഏതാ? ഈ പ്രകാശം മണിക്കുന്ന സുന്ദരമായ ഒരു പർവ്വതമാണ്. ആ പർവ്വതം ഏതാണ് ജിബ്രീൽ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവനോട് പറയുകയാണ്, നബിയേ ഇതൊരു പർവ്വതമാണ് തങ്ങളെ. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുക നബിയേ, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് തങ്ങളൊന്ന് കയറൂ തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന മാഷാ അല്ലാ. അങ്ങനെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, ഫസല്ലി യാ റസൂലല്ലാഹ്, ഈ പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കൂ നബിയേ, രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്. മഹാന്മാരായ മലക്കുകളെ കൂടെയുണ്ടല്ലോ. ഇസ്രായേൽ മീറാജിന്റെ യാത്രക്കടയിൽ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാ, അതദരി അയ്നെ സല്ലൈത യാ റസൂലല്ലാഹ്, ഈ രണ്ടാമത് നമസ്കരിച്ച സ്ഥലം ഏതാണെന്ന് തങ്ങൾക്കറിയുമോ നബിയേ? ഇസ്രായേൽ മീറാജിന്റെ യാത്രക്കടയിലെ ഇസ്രാഹിന്റെ യാത്രക്കടയിലെ ഈ രണ്ടാമത് തങ്ങൾ കണ്ട സുന്ദരമായ പ്രകാശമുണ്ടല്ലോ, ഈ പ്രകാശിക്കുന്ന ഭവനമുണ്ടല്ലോ, പ്രകാശിക്കുന്ന മലയുണ്ടല്ലോ, പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിന്റെ മുകളിൽ നിങ്ങൾ രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കരിച്ചില്ലേ? ആ പർവ്വതം ഏതാണെന്ന് അറിയാമോ തങ്ങളെ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, സല്ലൈത ബിതൂരി സീനാ, അത് തൂരി സീനാ പർവ്വതമാണ് തങ്ങളെ, അത് തൂരി സീനാ പർവ്വതമാണ് നബിയേ. ആരാ പറയുന്നത്? ചെറുപ്പക്കാരാ തങ്ങളെ കൂടെ പോയ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാ, ഇത് തൂരി സീനാ പർവ്വതമാണ് തങ്ങളെ. പ്രിയപ്പെട്ടവരെ, തൂരി സീനാ പർവ്വതമെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകരായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച പർവ്വതമുണ്ടല്ലോ, തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി വാ മൂസാ. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി അല്ലാഹു മൂസാ നബിയെ ക്ഷണിച്ചത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ പർവ്വതത്തിന്റെ മുകളിലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്കാണ് കയറിയിട്ടുള്ളത്. ആ പർവ്വതമാണ് നബിയേ ഇസ്രാഈൽ മീറാജിന്റെ യാത്രക്കടയിലെ തങ്ങൾ മൂന്ന് പ്രകാശങ്ങൾ കണ്ടല്ലോ. ആ മൂന്ന് പ്രകാശങ്ങളിൽ നിന്ന് തങ്ങൾ കണ്ട രണ്ടാമത്തെ പ്രകാശം തങ്ങളെ, അത് തൂരി സീനാ പർവ്വതമാണ് നബിയേ.
അല്ലാഹുവേ ആ തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വരുന്നത്. അവിടെ കയറിയിട്ട് രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുവായാ. ചരിത്രമാണ് മുഅ്മിനേ, മീറാജ് നമ്മോട് കഥ പറഞ്ഞു തരുകയാണ്. ഇസ്റാ മീറാജിന്റെ കഥ നമ്മോട് പഠിപ്പിച്ചു തരുകയാണ്. തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ കയറി രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബേ, ഇത് മൂസാ നബിയുടെ ചരിത്രം പറയുന്ന തൂരിസീന പർവ്വതമാണ് തങ്ങളെ. ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവേ എന്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, തൂരിസീന പർവ്വതം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി കയറിയ പർവ്വതമല്ലേ? അല്ലാഹുവേ അല്ലാഹുവേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോഴാണ് നബിയേ നിങ്ങൾ ഈജിപ്തിലേക്ക് തന്നെ മടങ്ങി വാ നബിയേ, ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വാ നബിയേ, അവിടെ ഹിദായത്തിന്റെ വഴി തങ്ങളെ കാണിച്ചു കൊടുക്കണം നബിയേ. അല്ലാഹു അഹദ് എന്ന പരിശുദ്ധമായ മുദ്രാവാക്യത്തിന്റെ ധ്വനി അവിടെ കാണിച്ചു കൊടുക്കണം നബിയേ. അല്ലാഹാന റബ്ബുക്കും അല്ലാഹില ഞാനാണ് ഏറ്റവും വലിയ തമ്പുരാനെന്ന് ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ കിബറോടെ ലോകത്തോടെ വിളിച്ചു പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയായ ഫറോവയുണ്ടല്ലോ, അന റബ്ബുക്കുമല്ലായ ഞാൻ പടച്ചവനാണ്, ഞാൻ തമ്പുരാനാണ്, ഞാൻ റബ്ബാണ്, ഞാൻ രാജാധികാരനാണ്, ഞാനാണ് മഴ വർഷിപ്പിക്കുന്നത്, ഞാനാണ് വെയില് തരുന്നത്, പ്രജകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ്, ലോകം നിയന്ത്രിക്കുന്നു ഞാനാണ്, എനിക്ക് മരണമില്ല എന്ന് ലോകത്തോട് ധിക്കാരത്തോടെ വിളിച്ചു പറഞ്ഞ ഫറോവയുണ്ടല്ലോ. ആ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പ്രബോധനത്തിന്റെ പ്രകാശവുമായിട്ട് കടന്നു പോവണം തങ്ങളെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞില്ലേ, കടന്നു വാ നബിയേ, കടന്നു വാ തങ്ങളെ, ഫറോവയുടെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വാ നബിയേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ വെച്ചിട്ടാ അല്ലാഹു പറഞ്ഞത്, നബിയേ ഒരു പ്രബോധനത്തിനല്ലേ നിങ്ങൾ പോകുന്നത്, അല്ലാഹുവേ എനിക്ക് നിന്നോട് സംസാരിക്കണമില്ല, അങ്ങനെ സംസാരിക്കാൻ കാണാൻ വേണ്ടിയുമാണ് തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുന്നത്. തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോ അല്ലാഹു മുത്തിനബി അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങൾ എന്തെന്നറിയോ, നബിയേ എന്നോട് സംസാരിക്കാനല്ലേ നിങ്ങൾ വരുന്നത്, നബിയേ തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് വരുന്നത് തങ്ങളെ, അവിടത്തെ ചെരിപ്പ് താഴെ അണിച്ചു വെക്കണം നബിയേ, അവിടത്തെ ചെരിപ്പ് താഴെ അഴിച്ചു വെക്കണം നബിയേ, ആ ചെരിപ്പ് താഴെ അഴിച്ചു വെച്ചിട്ട് മുകളിലേക്ക് കയറിവാ നബിയേ. തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു ചെല്ലുമ്പോ ചെരിപ്പ് താഴെ അഴിച്ചു വെക്കുകയാണ്. പർവ്വതത്തിന്റെ താഴെ ചെരിപ്പഴിച്ചു വച്ചിട്ടാണ്, പർവ്വതത്തിന്റെ താഴെ ചെരിപ്പഴിച്ചു വച്ചിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയതെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെരിപ്പ് താഴെ അഴിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ആ പർവ്വതത്തിലേക്ക് തന്നെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ഒരിക്കലും ചെരിപ്പഴിച്ചു വെക്കാൻ പറഞ്ഞിട്ടില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയപ്പോ ചെരിപ്പ് താഴെ അഴിച്ചു വെക്കാൻ പറഞ്ഞെങ്കിലേ കടന്നു വാ നബിയേ, ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു വാ നബിയേ എന്ന് പറഞ്ഞിട്ട് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പറയരുത് ചെറുപ്പക്കാരാ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ ഉറക്കെ ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബിയേ ചെരിപ്പ് താഴെ അഴിച്ചു വെക്കണ്ട നബിയേ, ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു വാ നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ചെരിപ്പ് താഴെ അഴിച്ചു വെക്കാൻ പറഞ്ഞിട്ടില്ല. അത് മുത്തി നബിക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനമാണ്, അത് പ്രവാചകർക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനമാണ്. لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറുകയാ അല്ലാഹ് ആ പർവ്വതത്തിന്റെ മുകൾ കയറിയെന്ന് മാത്രമല്ല ഫസല്ലിയാ റസൂലല്ലാഹ് അവിടെ ഇരുന്നിട്ട് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കണോ, അവിടെ ഇരുന്ന് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കുകയാൽ അല്ലാഹുവേ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ബർക്കത്തുള്ള സ്ഥലങ്ങളിലൊന്ന് പോയി കാണാ, ആ ബർക്കത്തുള്ള സുന്ദരമായ പ്രദേശങ്ങളിലൊന്ന് ചെന്ന് കാണാ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ചരിത്രം നമ്മ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ രണ്ടാമത്തെ പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത് തൂരസീനാ പർവ്വതമാണ്. തൂരിസീനാ പർവ്വതം വീണ്ടും ആ യാത്ര തുടർന്ന്, അപ്പൊ യാത്രക്കിടയിൽ ആദ്യം മദീനയിൽ ഇറങ്ങി. ആ ചരിത്രം നമ്മൾ ഇന്നലെ പറഞ്ഞു. മദീനയിൽ ഇറങ്ങിയിട്ട് മദീനയിൽ സുന്നത്ത് നമസ്കരിച്ചത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. നമുക്ക് മദീനത്ത് എന്ന സുന്നത്ത് നമസ്കരിക്കാനും സിയാറത്ത് ചെയ്യാനും ഒരുപാട് അവിടെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. അപ്പൊ ഒന്നാമത്തത് അവിടെ, രണ്ടാമത്തതോ തൂരിസീനാ പർവ്വതം. ഇസ്ലാ മിഇ്റാജിന്റെ കഥകൾ പറഞ്ഞു തരാം. ഇസ്ലാ മിഇ്റാജിന്റെ യാത്ര നമ്മ പഠിപ്പിക്കാൻ അവിടുത്തെ ചരിത്രം പഠിപ്പിക്കുകയാ. വീണ്ടും ആ യാത്ര ഇങ്ങനെ തുടരുകയാണ്, വീണ്ടും ആ യാത്ര ഇങ്ങനെ തുടരുകയാണ്, വീണ്ടും ആ യാത്ര തുടർന്നപ്പോ മൂന്നാമതിനെ പ്രകാശം കാണുകയാണ്, മൂന്നാമതിനെ പ്രകാശം കാണുകയാണ്. ആ പ്രകാശം ഏതാണ്? അവിടെയും നമുക്ക് പോവാമല്ലോ നബിയേ. യാത്രക്കടയിൽ തങ്ങളെ കണ്ട മൂന്നാമത്തെ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശിക്കുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് പോവാം തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ പ്രകാശിക്കുന്ന മൂന്നാമത്തെ ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ സ്ഥലം ഏതാണ് ജിബ്രീലേ? ഈ സ്ഥലം ഏതാണെന്ന് തങ്ങളൊന്ന് പറഞ്ഞു തരിക. അല്ലാഹുവേ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കരിച്ച മൂസാ നബി സംസാരിച്ച തൂരിസീനാ പർവ്വതത്തിൽ നിന്ന് മുത്തി നബി ഇറങ്ങിയതിന് ശേഷം മൂന്നാമതിന് പ്രകാശിക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാൽ ഫസല്ലിയാ റസൂലല്ലാഹ്,
ഇവിടെയും തങ്ങളെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ സുന്നത്ത് നമസ്കരിക്കുകയാണ്. അങ്ങനെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞപ്പോ ചോദിക്കുകയാ, നിങ്ങളിപ്പോ മൂന്നാമതായി നമസ്കരിച്ച സ്ഥലം ഏതാണെന്നറിയോ? നിങ്ങളെ മൂന്നാമതായി നമസ്കരിച്ച സ്ഥലം ഏതാണെന്നറിയോ? തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം പറഞ്ഞു കൊടുക്കുകയാ, സല്ലൈനാ ബി ബൈതി ലഹ്മി യാ റസൂലല്ലാഹ്. ഇത് ബർക്കത്താക്കപ്പെട്ട മാസമാണ്, ഇത് ബർക്കത്താക്കപ്പെട്ട സ്ഥലമാണ് തങ്ങളെ, ഇത് പവിത്രതയുള്ള സ്ഥലമാണ് തങ്ങളെ. ഇവിടെയാണ് നബിയെ, ഇവിടെയാണ് നബിയെ, ഇവിടെയാണ് നബിയെ, ഇവിടെയാണ് നബിയെ. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാ ചരിത്രത്താളുകളിൽ, ഇസ്ലാമിക ചരിത്രത്താളുകളിൽ മറക്കാൻ കഴിയാത്ത പ്രവാചകരായ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിക്കപ്പെട്ട സ്ഥലം ഇതാണ് നബിയേ. ഈ സ്ഥലം ബറക്കത്തുള്ള സ്ഥലമാ, ഇത് പവിത്രതയുള്ള സ്ഥലമാ, ഇത് മഹത്വമുള്ള സ്ഥലമാണ്, സ്ഥലമാണ് തങ്ങളെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹദിയായ ബീവി മറിയം ബി റളിയല്ലാഹു അൻഹാ അറിവും നിലാവ് കാണുന്ന ഞങ്ങളെ ഉമ്മമാർക്ക് മറിയം ബി റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗം നൽകണേ റബ്ബേ. മറിയം ബി റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗം നൽകണേ അല്ലാ. മറിയം ബി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവേ അത്ഭുതമല്ലേ അവളത്തെ ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ. ഒരു ഭർത്താവിന്റെ സ്പർശനമില്ലാതെ, ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ ഗർഭാശയത്തിന്റെ അകത്ത് അല്ലാഹുവേ അല്ലാഹു കുഞ്ഞിനെ നൽകിയില്ലേ? മറിയം ബി റളിയല്ലാഹു അൻഹക്ക് എത്ര മഹത്തമാണ് ആ പ്രിയപ്പെട്ട മഹദിക്ക് അല്ലാഹു നൽകിയത്! എത്ര മഹത്തമാണ് മറിയം ബീവിക്ക് അല്ലാഹു സമ്മാനമായി നൽകിയത്! മറിയം ബി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് മോളെ. മറിയം ബി റളിയല്ലാഹു അൻഹാ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് മോളെ. മറിയം ബി റളിയല്ലാഹു അൻഹാ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചവരാണ് മോളെ. ദുനിയാവിൽ അല്ലാഹു നമുക്ക് സങ്കടം തന്നാൽ പടച്ച റബ്ബിനെ കുറ്റം പറയരുത് പെങ്ങളെ. മറിയം ബി റളിയല്ലാഹു അൻഹാ അനുഭവിച്ച സങ്കടങ്ങൾ എത്രയാണെന്ന് നിനക്കറിയോ? മറിയം ബി റളിയല്ലാഹു അൻഹാ ജീവിതത്തിൽ അനുഭവിച്ചു കൂട്ടിയ പ്രയാസങ്ങൾ എത്രയാണെന്നറിയോ? സഹോദരിമാരെ, അല്ലാഹുവേ ഉമ്മയും ബാപ്പയും ചെറുപ്പത്തിലെ വഫാത്തായില്ലേ? അവിടുത്തെ ഉമ്മയായ ഹന്നത്ത് ബി റളിയല്ലാഹു അൻഹാ, അവിടുത്തെ പ്രിയപ്പെട്ട പിതാവായ ഇമ്രാൻ റളിയല്ലാഹു അൻഹോ ലോകത്തോട് ചെറുപ്പത്തിലെ വിട പറഞ്ഞു പോയപ്പോ പിന്നെ മറിയം ബി റളിയല്ലാഹു അൻഹാ തീർത്തും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നുവല്ലോ. പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടങ്ങളും സങ്കടങ്ങളും ദുഃഖഭാരങ്ങളും ജീവിതത്തിൽ എത്രയാണ് വന്നിട്ടുള്ളത്! മറിയം ബി റളിയല്ലാഹു അൻഹയുടെ ചെറുപ്പകാലം മുതലേ ഉള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കിയേ, ആലോചിക്കുവങ്ങളെ, എത്ര മഹതിമാര് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്! ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകളുള്ള പവിത്രമായ ഖുർആൻ ശരീഫിലെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേര് കൊണ്ട് അല്ലാഹു ഖുർആൻ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് ഏതാ? മറിയം ബീവിയുടെ സുന്ദരമായ പേരാ. എന്തുകൊണ്ടാ പെങ്ങളെ മറിയം ബീവിക്ക് അല്ലാഹു അത്രയും വലിയ സ്ഥാനം നൽകിയത് എന്തുകൊണ്ടാ? അത്രയും വലിയ മഹത്വം നൽകിയത് എന്തുകൊണ്ടാ? അത്രയും വലിയ പവർ നൽകിയത് എന്തുകൊണ്ടാ? ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ മഹതി സഹിച്ചവളാണ്, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ മഹതി അനുഭവിച്ചവരാ, പക്ഷേ തളർന്നില്ല. സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലും മറ്റപ്പെടുത്തലും
അള്ളാഹുവേ ഒരു പൂമാലകളെ പോലെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ എല്ലാ ക്ഷമിച്ചില്ലേ ജീവിതത്തിൽ എത്ര കുറ്റപ്പെടുത്തുകൾ അനുഭവിച്ച മഹതിയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാഹു കാലത്തെ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അനുസരിച്ചിരുന്നവരെ, സ്നേഹിച്ചിരുന്നവരെ, ഇഷ്ടപ്പെട്ടിരുന്നവരെ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറ്റപ്പെടുത്തുന്ന ദിവസങ്ങളെ കടന്നു വന്നില്ലേ? ഭർത്താവില്ലാത്ത മറിയം ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന റൂഹുല്ലാഹി എന്ന ധന്യമാനെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിന്റെ കത്ത് അല്ലാഹു സമ്മാനമായി കൊടുത്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദരത്തിന്റെ കത്ത് റൂഹൂദിയപ്പോ അല്ലാഹുവേ കുടുംബം പിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ, നാട്ടുകാര് പിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ, മറിയമേ നിന്റെ കുഞ്ഞിന്റെ ബാപ്പയാരാണെന്ന് പറഞ്ഞിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ് വീശിയില്ലേ പ്രിയപ്പെട്ടവരെ? അപ്പോഴും മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് എന്തെന്നറിയോ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അറിവിന്ദില ഒരു ദിവസം പോലെ മുടങ്ങാതെ കേൾക്കുന്ന ഉമ്മാ, അറിവിന്ദിലാമെ കേൾക്കുന്ന സഹോദരിമാരെ, എത്ര തിരക്കുണ്ടെങ്കിലോ, എത്ര രോഗമുണ്ടെങ്കിലോ, എത്ര പ്രയാസമുണ്ടെങ്കിലോ, എത്ര വിഷമങ്ങളുണ്ടെങ്കിലോ, അറിവിന്ദിലാഭിന്റെ മജ്ലിസ് ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസ്, ജനസാഗരങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസ്, ആ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്ന ഉമ്മമാരെ, മറിയം ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് വല്ലാത്തൊരു പാഠമാവട്ടെ. എന്ത് വിഷമം വന്നാലോ തളരല്ലേ, എന്ത് സങ്കടം വന്നാലോ തളരല്ലേ, എന്ത് ആരോപണങ്ങൾ കേട്ടാലും തളരല്ലേ, ആര് നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും തളരാൻ പാടില്ല, ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും തളരാൻ പാടില്ല, നിങ്ങളെ വഞ്ചിക്കാല കഴുക കണ്ണുകൾ നിങ്ങളെ തലക്ക് മുകളെ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാലും അവർക്കെതിരെ മനസ്സുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വെറുപ്പ് വരാൻ പാടില്ല. നിങ്ങളെ ചീത്ത പറഞ്ഞവരുണ്ടാവാ, നിങ്ങളെ കുറ്റപ്പെടുത്തിയവരുണ്ടാവാ, നിങ്ങളെ ഹീബത്ത് പറഞ്ഞവരുണ്ടാവാ, നിങ്ങളെ നമീമത്ത് പറഞ്ഞവരുണ്ടാവാ, നിങ്ങൾക്കെതിരെ ഫസാദ് പറഞ്ഞു നടക്കുന്നവരുണ്ടാവാ, നിങ്ങളെ വളർച്ചയില്ല സൂയുള്ളവരുണ്ടാവാ, നിങ്ങൾക്ക് അല്ലാഹു തന്ന നിഅമത്തിനെതിരെ, നിങ്ങൾക്ക് അല്ലാഹു തന്ന നിഅമത്ത്, അല്ലാഹു നിങ്ങൾക്ക് നല്ല സൗന്ദര്യം തന്നെങ്കിൽ മറ്റുള്ളവൻ അസൂയ പിടിച്ചിട്ട് കാര്യമില്ല, അല്ലാഹു നിങ്ങൾക്ക് നല്ല സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അസൂയ പിടിച്ചിട്ട് കാര്യമില്ല, അല്ലാഹു നിനക്ക് നല്ല വീട് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലാഹു നിനക്ക് നല്ല ജോലി തന്നിട്ടുണ്ടെങ്കിൽ, അല്ലാഹു നിനക്ക് നല്ല വാഹനം തന്നിട്ടുണ്ടെങ്കിൽ, അല്ലാഹു നിനക്ക് നല്ല ഭാര്യ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലാഹു നിനക്ക് നല്ല ഭർത്താവിനെ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലാഹു നിനക്ക് ഈമാനുള്ള സ്വലാഹ്യത്തുള്ള മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നും മറ്റുള്ളവർ അസൂയ പിടിച്ചിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, എത്ര അസൂയാലുക്കൾ എന്ത് പറഞ്ഞാലും, എത്ര നിന്നെ അടിച്ചാലും വേദനിപ്പിച്ചാലും തളരല്ലേ, തളരാതെ പിടിച്ചു നിൽക്കാ ഈമാനുള്ളവരെ നമ്മളെ മനസ്സ് കാണിക്കണം. പ്രിയപ്പെട്ടവരെ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിത ചരിത്രം നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത്. എത്ര ആരോപണങ്ങൾ മറിയം ബീവി കേട്ടനാൾ, എത്ര കുറ്റപ്പെടുത്തലുകൾ മറിയം ബീവി കേട്ടനാൾ, മറിയമേ ആരാ പറയണം, മറിയമേ നിന്റെ ഉദരത്തിന്റെ കത്ത് കിടക്കുന്ന, നിന്റെ ഉദരത്തിന്റെ കടത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ ബാപ്പയാരാണെന്ന് പറയണം മറിയമേ. പല ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോഴും അൽഹംദുലില്ലാഹ് മറിയം ബീവി അവർക്കെതിരെ വന്ന ആഞ്ഞടിച്ചിട്ടില്ല, മറിയം ബീവ് അവർക്കെതിരെയുള്ള മറുപടി പറഞ്ഞിട്ടില്ല, മറിയം ബീവ് അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. മറിയം ബീവ് റളിയല്ലാഹു അൻഹ അപ്പോഴും പറഞ്ഞ വാക്കെന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്.
അതാണ് ചെറുപ്പക്കാരാ നിന്റെ മനസ്സിൽ കൊത്തിവെക്കേണ്ടത് മോനെ. ആണ് പെങ്ങളെ നിന്റെ ഹൃദയത്തിൽ നിന്ന് മായാതെ മറയാതെ കൊണ്ട് നടക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. നമ്മളെ പറയുന്നവരെ പറയട്ടെ, നമ്മളെ വേദനിപ്പിക്കുന്നവർ വേദനിപ്പിക്കട്ടെ, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ കുറ്റപ്പെടുത്തട്ടെ. നമ്മളെല്ലാവർക്കും പൊരുത്തപ്പെട്ട് കൊടുക്കുക, നമ്മളെല്ലാവർക്കും മാപ്പ് കൊടുക്കുക. അതിന്റെ പേരിൽ നമുക്കാരോടും വൈരാഗ്യങ്ങൾ വേണ്ട, അതിന്റെ പേരിൽ നമുക്കാരോടും വിദ്വേഷങ്ങൾ വേണ്ട, അതിന്റെ പേരിൽ നമുക്കാരോടും ദേഷ്യം വേണ്ട, നമ്മുടെ മനസ്സിലാരോടും പക വേണ്ട, നമ്മുടെ മനസ്സിലാരോടും വിദ്വേഷം വേണ്ട, നമ്മുടെ മനസ്സിലാരെയും കുറ്റപ്പെടുത്തുന്ന ചിന്ത വരണ്ട. അല്ലാഹുവേ, മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ വന്നപ്പോ എന്നിട്ടും മറിയം ബി റളിയല്ലാഹു അൻഹാ പറഞ്ഞ വാക്കെന്താണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, തളർന്നില്ല, തളർന്നില്ല, തളർന്നില്ല. അങ്ങനെ പിടിച്ചു നിന്ന മറിയം ബി റളിയല്ലാഹു അൻഹാ, മറിയമേ സ്വർഗം നിനക്കുണ്ട് മോളെ, സ്വർഗം നിനക്കുണ്ട് മോളെ, സ്വർഗം നിനക്ക് പറഞ്ഞതല്ലേ. എന്ത് വിഷമം വന്നാലും തളരാൻ പാടില്ല. അമ്മമാരെ, നിങ്ങളെ വീട്ടിൽ ചിലപ്പോ സങ്കടങ്ങൾ ഉണ്ടാവാ, നിങ്ങളെ വീട്ടിൽ ചിലപ്പോ വിഷമങ്ങൾ ഉണ്ടാവാ, നിങ്ങളെ വീട്ടിൽ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവാ. നിങ്ങളെ ഭർത്താവിന്റെ കാരണം കൊണ്ടോ കുടുംബ വഴക്കിന്റെ കാരണങ്ങളെ കൊണ്ടോ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് െ. പക്ഷേ തളരാ പാടില്ല, പതറാ പാടില്ല, പിടിച്ചു നിൽക്കണം പ്രിയപ്പെട്ടവരെ. ആരെന്ത് പറഞ്ഞാലും വിഷം കുടിക്കുന്ന മനസ്സ് നമുക്ക് പാടില്ല, ആരെന്ത് പറഞ്ഞാലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ് നമുക്ക് പാടില്ല. ആര് കുറ്റപ്പെടുത്തിയാലെന്താ, ആര് ഒറ്റപ്പെടുത്തിയാലെന്താ, മരണത്തെ കുറിച്ച് ആലോചിച്ചിട്ട് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു നരകക്കൊണ്ടിലേക്ക് എടുത്തു ചാടല്ല മോളെ. നരകത്തിന്റെ ഭയാനകമായ നരകത്തിന്റെ കുണ്ടിലേക്ക് ആഴങ്ങളിലേക്ക് എടുത്തു ചാടല്ലേ പെങ്ങളെ. കുറ്റപ്പെടുത്തലൊക്കെ താങ്ങാറുള്ള കഴിവ് വേണം മോളെ, കുറ്റപ്പെടുത്തലൊക്കെ സഹിക്കാറുള്ള കഴിവ് വേണം മോളെ. ഈ ദുന്യാവ് അങ്ങനെയാണ് പെങ്ങളെ, ഈ ദുന്യാവ് അങ്ങനെയാണ് പെങ്ങളെ, ഈ ദുന്യാവ് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെത്ര നന്മ ചെയ്താലും എതിർക്കാൻ ആളുകൾ ഉണ്ടാകാം, നമ്മളെത്ര നന്മ ചെയ്താലും കുറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടാവാം. നമ്മൾ ചെയ്യുന്ന ജനങ്ങൾ നമ്മുടെ ചെയ്യുന്ന നന്മകളൊന്നും ജനങ്ങള് കാണൂല. എന്തെങ്കിലും ന്യൂനതകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും എന്തെങ്കിലും പഴുതു നോക്കി നടക്കുന്ന ലോകമാണ് ദുന്യാവ്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടം മുതലേ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് ഈ ലോകത്ത് അനുഭവിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലെ പോലും കുറ്റപ്പെടുത്തിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് സമയത്തും കല്ലെടുത്തെറിഞ്ഞിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ ഹബീബിനെ വേദനിപ്പിക്കാനൊരു അവസരം കിട്ടുമ്പോഴെല്ലാം ഹബീബായ തങ്ങളെ അബൂജഹല് വേദനിപ്പിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ ഹബീബിനെ ഒറ്റപ്പെടുത്താൻ അവസരം കിട്ടുമ്പോഴെല്ലാം അബൂജഹല് പ്രവാചകരെ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ? എന്നിട്ട് പോലെ മുത്തുനബി തിരിച്ചും വാക്ക് പറഞ്ഞില്ലല്ലോ, എന്നിട്ട് പോലെ മുത്തുനബി തിരിച്ചും പരിഹസിച്ചില്ലല്ലോ. എത്ര തവണ പടച്ചിലമ്പുരാൻ തന്റെ മുന്നിലേക്ക് അബൂജഹലിനെ പല തവണയും നശിപ്പിക്കാൻ വേണ്ടി അവസരങ്ങൾ അല്ലാഹു കൊണ്ടുവന്നില്ലേ? എന്നിട്ട് പോലെ അബൂജഹലും അബൂജഹലിനെതിരെ ആരംഭ റസൂലുള്ള തിരിച്ചടിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണോ? അബൂജഹല് പനി പിടിച്ച് സുഖമില്ലാതെ കിടക്കുമ്പോ
അബൂജഹലിനെ കാണാൻ പോയ നേതാവാ അറിവിന്ദിലാമിനിലെ കുടുംബങ്ങളെ നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ പിന്നെ എങ്ങനെയാടാ മതത്തിന്റെ പേര് പറഞ്ഞ് കൊലപാതകം നടത്താൻ നമുക്ക് മനസ്സ് വരുന്നത് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകരാണെങ്കിലും ഏത് കൊടിപിടിക്കുന്ന പ്രവർത്തകരാണെങ്കിലും അതിന്റെ പേര് പറഞ്ഞ് കൊലപാതകം നടത്താ ആരാ നമുക്ക് അധികാരം എന്നത് ചെറുപ്പക്കാരാ നമ്മുടെ കത്തിയിലൂടെ നമ്മുടെ കണാറിയിലൂടെ ഒരു കുടുംബത്തിന്റെ തണലാണ് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ മറക്കല്ല ചെറുപ്പക്കാരാ നിനക്കും എനിക്കൊക്കെ ഒരു രാഷ്ട്രീയമുണ്ടാവാ നമ്മൾക്കൊക്കെ പല സംഘടനകളുണ്ടാവാ നമുക്കൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടാവാ പക്ഷേ അതിന്റെ പേരിൽ പരസ്പരം കരാറെടുക്കാനും അക്രമം നടത്താനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും കുറ്റപ്പെടുത്തലുണ്ടാക്കാനും ആരാ പ്രിയപ്പെട്ടവരെ നമുക്ക് അധികാരം തന്നത് യജമാനായ പടച്ചു തമ്പുരാന മറക്കല്ലേ 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 രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുമ്പോ ഒരു കുടുംബത്തിന്റെ തണലാണ് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ മറക്കരുത് നമ്മുടെ കടാറയിലൂടെ നമ്മുടെ കത്തിയിലൂടെ ഒരാള് മരണപ്പെടുമ്പോ കൊല്ലപ്പെടുമ്പോ ആ കുടുംബത്തിന്റെ തണലാണ് നമ്മുടെ കൈകളെ കൊണ്ട് മരണപ്പെട്ടു പോയതെന്ന് മറക്കാൻ പാടില്ല ആ ശാപമിന്ന മരണം വരെ തീരൂല്ല ആ ശാപം ഇന്ന മരണം വരെ തീരൂല്ല അതുകൊണ്ട് പരസ്പരം മാപ്പ് കൊടുക്കുക അക്രമിച്ചവർക്കെതിരെ മാപ്പ് കൊടുക്കുക അക്രമിച്ചവർക്കെതിരെ മാപ്പ് കൊടുക്കുക അക്രമിച്ചവർക്കെതിരെ മാപ്പ് കൊടുക്കുക അക്രമിച്ചവർക്കെതിരെ മാപ്പ് കൊടുക്കുക അങ്ങനെ തമല്ല മനസ്സിന്റെ ഉടമകളായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരുന്നതെന്ന് മറന്നു പോവണ്ട അതാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മ പഠിപ്പിക്കുന്നത് മറിയം ബീവി ഒറ്റപ്പെടുത്താൻ ആളുകൾ മുന്നോട്ട് വന്നിരുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഏതെല്ലാം രൂപത്തിൽ വേദനിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം ആളുകൾ മുന്നോട്ട് വന്നിരുന്നു പ്രിയപ്പെട്ടവരെ എന്നിട്ട് പോലെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒരു വാക്ക് പോലും അവർക്കെതിരെ പറഞ്ഞില്ല തങ്ങളെ സൗഭാഗ്യം അല്ലാഹു നൽകിയ മഹദിയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് സങ്കടങ്ങൾ വന്നാൽ എന്താ ഈ ദുനിയാവിൽ നിന്ന് ചിലപ്പോ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാ ദുനിയാവ് അങ്ങനെയാണ് സങ്കടങ്ങളാണ് രോഗങ്ങളാണ് കടങ്ങളാണ് ദുഃഖങ്ങളാണ് പ്രതിസന്ധികളാണ് പ്രയാസങ്ങളാണ് എത്ര പ്രതിസന്ധികളെ അല്ലാഹു നമുക്ക് തന്നാലെന്താ ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു നമുക്ക് രോഗം തന്നാലെന്താ ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു നമുക്ക് കണ്ണുനീര് തന്നാലെന്താ ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു നമുക്ക് സങ്കടങ്ങൾ തന്നാലെന്താ എല്ലാത്തിനും നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാ ഒരു സങ്കടമില്ലാത്ത ലോകത്തേക്ക് അല്ലാഹു നമ്മ കൊണ്ടുപോകൂലേ ഒരു കണ്ണീരില്ലാത്ത ലോകത്തേക്ക് അല്ലാഹു നമ്മ കൊണ്ടുപോകൂലേ ഒരു ഒറ്റപ്പെടുത്തലില്ലാത്ത കുറ്റപ്പെടുത്തലില്ലാത്ത ലോകത്തേക്ക് അല്ലാഹു നമ്മ കൊണ്ടുപോകൂലേ ഒരു കടങ്ങളില്ലാത്ത സ്വർഗം എന്ന ലോകത്തേക്ക് അല്ലാഹു നമ്മ കൊണ്ടുപോകൂലേ ചെറുപ്പക്കാരാ മടങ്ങി വാ പെങ്ങളെ ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിന്റെ അകത്ത് നിറച്ചു വച്ചുകൊണ്ട് അക്രമിച്ചവർക്കും ചീത്ത പറഞ്ഞവർക്കുമെല്ലാം മാപ്പ് കൊടുക്കാനുള്ള നല്ല മനസ്സോടെ ഈമാനിലേക്ക് മടങ്ങി വാഹുമത്തേ അങ്ങനെ ക്ഷമിക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ചയും ചെയ്യാനുള്ളൊരു മനസ്സ് വരുമ്പോഴാണ് ഈ ലോകം നന്നാകുന്നത്
നമ്മുടെ മനസ്സ് നന്നായാലാണ്, നമ്മുടെ മനസ്സ് നന്നായാലാണ് നമ്മുടെ ശരീരം നന്നാകുന്നത്. നമ്മുടെ മനസ്സ് നന്നാവാതെ, നമ്മുടെ ഖൽബ് നന്നാവാതെ പിന്നെ നമ്മൾ എത്ര ഭംഗി കൂട്ടി കൂട്ടി ആരുമില്ല പ്രിയപ്പെട്ടവരെ. ഖൽബ് നന്നായാൽ ഇന്നല്ലാഹ യന്ദുറു ഇലൽ ഖുലൂബ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. യജമാനനായ തമ്പുരാൻ ഖൽബിലേക്ക് അതുകൊണ്ട് കൽബ് നന്നാക്കുന്നവരാരാടെ, ഹൃദയം നന്നാക്കുന്നവരാരാടെ, ഹൃദയം നന്നാക്കുന്നവരാരാ, അവർക്കാണ് വിജയമെന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ അല്ലാഹുവേ, ഞങ്ങളെ കൽബ് നീ നന്നാക്കണം അല്ലാ, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കി തരണം അല്ലാ, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കി തരണമല്ലാ. ഒരു 11 തവണ തഹ്ലീൽ ചൊല്ലിയേ നമ്മുടെ കൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് illallah la ilaha 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 illallah allahu nammana kalb nannakatte allahu nammana kalb nannakatte അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കട്ടെ. എന്റെ മുത്ത മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയാണ്, കൽബ് നന്നാക്കണം, ഹൃദയം നന്നാക്കണം. അല്ലാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്, അല്ലാഹുവിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെ സൗഭാഗ്യം ലഭിച്ചവരാണ്, മറിയം ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെ സൗഭാഗ്യം ലഭിച്ചവരാണ്. ആ മറിയം ബീബി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിച്ച സ്ഥലത്താണ് തങ്ങളെ, ആ സ്ഥലത്താണ് തങ്ങളെ തങ്ങളിപ്പോ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചത്. അല്ലാഹുവേ, ആ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാ. അൽഹംദുലില്ലാ, അങ്ങനെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ്, അങ്ങനെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ബുറാഖം വാഹനത്തിൽ കയറി വീണ്ടും യാത്ര ചെയ്യുകയാണ്, വീണ്ടും യാത്ര ചെയ്യുകയാണ്, വീണ്ടും യാത്ര ചെയ്യുകയാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ഇസ്രാഈൽ മീറാജിന്റെ മനോഹരമായ കഥകൾ പറഞ്ഞു തരട്ടെ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് വീണ്ടും യാത്ര തുടരുകയാണ്. അല്ലാ, ബൈത്തുൽ മുഖദ്ദസിലെത്തി, അവിടെ വാഹനം പാർക്ക് ചെയ്ത്, ബുറാഖം സുന്ദരമായ വാഹനം അവിടെ പാർക്ക് ചെയ്ത്, അമ്പിയാക്കന്മാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചിരുന്ന, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ സഞ്ചരിച്ചിരുന്ന ബുറാഖം വാഹനം പാർക്ക് ചെയ്യുന്നത്. മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരികയാണ്, അവിടെ രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കുകയാ, അവിടെ രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കുകയാ. അല്ലാഹുവേ, അമ്പിയാക്കന്മാരും മലക്കുകളും അവിടെ നിന്ന് മർഹബ പാടുകയാ, മർഹബായ നൂറൈനി, മർഹബ 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 ജദ്ദൽ ഹുസൈനി യാ റസൂൽ, മർഹബ മർഹബ യാ നൂറൈനി ചൊല്ലി, മർഹബ മർഹബ മർഹബ
ഹജ്ജത്തൽ ഹുസൈനി യാ റസൂൽ മർഹബാ യാ ഹബീബി യാ മുഹമ്മദ് യാ റസൂൽ ഖാഫിഖൈനി യാ മുഅയ്യദ് യാ മുമജ്ജദ് യാ റസൂലല്ലാഹ് അല്ലാ യാ ഇമാമൽ ഖിബ്ലതൈനി യാ ഹബീബല്ലാ ചൊല്ലോ മർഹബ എല്ലാവരും ചൊല്ലു എല്ലാവരും ആ വേഗം മർഹബ യാ നൂറൈനി മർഹബ ജത്തൽ ഹുസൈനി മർഹബ അഹ്ലൗ വസഹ്ലൗ യാ റസൂലല്ലാഹ് അല്ലാ മർഹബ അഹ്ലൗ വസഹ്ലൗ യാ ഹബീബല്ലാ തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല എന്ന് കാണും യാ റസൂലേ അങ്ങയെ നബിയേ നബിയേ എന്ന് കാണും യാ റസൂലേ യാ ഹബീബല്ലാ ചൊല്ലൂ യാ നബി സലാം അലൈക്കും എല്ലാവരും യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും യാ റസൂലല്ലാഹ് അല്ലാ സലവാത്തു അലൈക്കും യാ ഹബീബല്ലാഹ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്റാ മീറാജിൻ്റെ യാത്രക്കിടയിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കന്മാരും മലക്കുകളും മുഴുവനും സ്വാഗതം പാടുകയാണ് യാ റസൂലല്ലാ അവിടത്തേക്ക് സ്വാഗതം നബിയേ വെൽക്കം യാ റസൂലല്ലാ മർഹബ പാടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വാഗതം ചെയ്യുകയാണ് പവിത്രമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ ആ റബീഉൽ അവ്വൽ മാസത്തെ സ്നേഹിച്ചുകൊണ്ട് ആ റബീഉൽ അവ്വൽ മാസത്തെ ആദരിച്ചുകൊണ്ട് നമ്മുടെ കവാടങ്ങളെല്ലാം നമ്മുടെ മദ്രസകളിലും നാടുകളിലും കബലുകളിലെല്ലാം പുണ്യ റബീഉന് സ്വാഗതം എന്ന് പറഞ്ഞ് മർഹബ പറഞ്ഞുകൊണ്ട് കവാടങ്ങൾ ഒരുക്കാറില്ലേ ചെറുപ്പക്കാരാ നമ്മളങ്ങനെ ചെയ്യാറില്ലേ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മർഹബ പാടിയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ അമ്പിയാക്കന്മാരും മലാഹമാരും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അവിടെ രണ്ടരക്കാത്ത് നമസ്കരിക്കുകയാണ് ആ രണ്ടരക്കാത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ രണ്ടരക്കാത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാൽ പുറത്തിറങ്ങിയപ്പോഴല്ലേ മൂന്ന് മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വരികയാൽ അല്ലാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമസ്കാരം കഴിഞ്ഞ പുറത്തിറങ്ങിയപ്പോഴാണ് മൂന്ന് മലക്കുകളെ മുത്തുറബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വരുന്നത് യാ റസൂലല്ലാ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് നബിയെ നിങ്ങളെ സമീപത്ത് ഞങ്ങൾ വരുന്നത് തങ്ങളെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാ വേണ്ടിയാണ് തങ്ങളെ തങ്ങളെ സമീപം
സമീപത്തേക്ക് ഞങ്ങൾ വന്നതിന് ആ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളേതാണെന്ന് അറിവുന്നിലാവിന്റെ കുടുംബങ്ങളെ, നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ പ്രഭാഷണത്തിന്റെ മജ്‌ലിസിൽ വെച്ച് പറഞ്ഞു തരാ. ഒരുപാട് കഥകൾ നമ്മൾ പഠിക്കാനുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇസ്രായേൽ മിഹ്റാജ് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാൽ ഇസ്രായേലിന്റെ മിഹ്റാജിന്റെ മനോഹരമായ രാവുകൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ ഈ വർഷത്തെ ഇസ്രായേൽ മിഹ്റാജിന്റെ രാവ് കടന്നു വരുമ്പോ സുന്നത്താക്കപ്പെട്ട റജബ് 27-ന്റെ നോമ്പ് നമുക്ക് അനുഷ്ഠിക്കണമല്ലോ. ആ ദിവസത്തെ നോമ്പെടുക്കുമ്പോ അതിന്റെ പവർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ചെറുപ്പക്കാരാ, ആ മഹത്വം മനസ്സിലാക്കി നോമ്പെടുക്കുമ്പോഴാണ് കൂട്ടുകാരാ അല്ലാഹുവേ ഇസ്രായേൽ മിഹ്റാജിന്റെ രാവിനെ കുറിച്ചിട്ട് അറബി നിലാവിൽ ഞങ്ങൾ പഠിച്ചിരുന്നുവല്ലോ. എത്ര അത്ഭുതം നിറഞ്ഞ രാവാൻ, എത്ര അജബുകൾ നിറഞ്ഞ രാവാൻ, എത്ര പവിത്രത നിറഞ്ഞ രാവാൻ. എന്റെ ഹബീബായ തങ്ങളെ പരിശുദ്ധമാര മക്കയിൽ നിന്ന് മദീനയിലൂടെ കൊണ്ടുപോയി ബൈത്തുൽ മുഖദ്ദസിലൂടെ കൊണ്ടുപോയിട്ട് അല്ലാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുപോയ ആ അത്ഭുതയാത്രയാണല്ലോ, ആ അത്ഭുതയാത്രയാണല്ലോ. ആ യാത്രക്ക് അത്രയും വലിയ മഹത്വം അല്ലാഹു നൽകിയ ദിവസമാണല്ലോ. ആ ദിവസത്തിലെ നോമ്പ് ഞാൻ എടുക്കുമെന്ന് നിയത്തേ കഴിയുന്നവരെല്ലാം മനസ്സിൽ വെക്കുക. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അപ്പോ അവിടുന്ന് നമസ്കാരം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോ മൂന്ന് മലക്കുകൾ വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് സമ്മാനങ്ങൾ കൊടുത്തു. ആ മൂന്ന് സമ്മാനങ്ങൾ എന്താ? ഇൻഷാഅല്ലാഹ് അടുത്ത മജ്‌ലിസിൽ ഞാൻ അത് പറഞ്ഞു തരാം. നാളെ പ്രഭാഷണമാണ്, നാളെ ബുധനാഴ്ചയല്ലേ, നാളെ വേളാണ്. ആ സദസ്സിൽ വെച്ച് ഇൻഷാല്ലാ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇസ്ലാമി റാനിന്റെ കഥകൾ. അതിന്റെ മൂന്നാം ഭാഗം നാളെ ഇൻഷാല്ലാ ഉണ്ടാവും. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. ലക്ഷക്കണക്കിന് മുമ്പിനീങ്ങൾ ഓൺലൈനിലുണ്ട്, ലക്ഷക്കണക്കിന് മുമ്പിനീങ്ങൾ. ഇൻഷാല്ലാ എല്ലാവരും ചൊല്ലി, എല്ലാവരും കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസാണ്. മനസ്സിലെ നിയ്യത്ത് മുഴുവനും മനസ്സിൽ കരുത, മനസ്സിലെ ആഗ്രഹങ്ങളെ മുഴുവനും മനസ്സിൽ കരുതിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊളി. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ കബൂലാക്കുക. അല്ലാഹ് റജബ് മാസമാണ്. അസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറാ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ 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 മനസ്സിലുള്ള മുറാദുകൾ മുഴുവനും കരുതിയിട്ട് ചൊല്ലുക. അല്ലാ റജബ് മാസമാണ്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. റജബൻ ശഹറുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ഇത് പാപമോചനങ്ങളുടെ മാസമാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ചൊല്ലുക. ലക്ഷക്കണക്കിന് മോമിനീങ്ങൾ ആമീൻ പറയാമോ? മജ്‌ലിസല്ലേ, അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പൊരുത്തപ്പെട്ട് തരട്ടെ. മുഅ്മിനീങ്ങളെ എല്ലാവരും ഇഖ്ലാസോടെ ചൊല്ലുക അസ്തഗ്ഫിറുല്ലാഹല്ലദീ 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 അസ്തഗ്ഫിറുല്ലാഹ അസ്തഗ്ഫിറുല്ലാഹല്ലദീ
ജനസാഗരങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് തഹ്ലീൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാൽ റബ്ബേ സ്വീകരിക്കണം അല്ലാഹ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് സ്വീകരിക്കണം റബ്ബേ, ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് പൊറുക്കണം അല്ലാഹ്, ജീവിതത്തിൽ ചെയ്തു പോയ പാപക്കറകളെല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, എല്ലാവർക്കും ഇസ്തിഗ്ഫാറിലൂടെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സ്വീകരി സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. മുഅ്മിനീങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 23-29 ഇസ്തിഗ്ഫാർ കൂടി എല്ലാവരും ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹല്ലദീ11 തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി ഒരു 11 തഹ്ലീൽ ഞങ്ങളെ അയൽവാസി അരവിന്ദിലാബ് നടക്കുന്ന തെഞ്ചേരിയിലെ അയൽവാസി ബിച്ചി കാക്കയുടെ ഭാര്യയുടെ മാതാവ് മരണപ്പെട്ട് കാവന്നൂരിൽ നിന്ന് അള്ളാഹു അവരുടെ കബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരുടെ കബറിലേക്കും നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ നമ്മുടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ ഇൻഷാല്ലാ യാസീനോദന ഉമ്മയുടെ പേരിൽ ഇൻഷാല്ലാ നമ്മൾ ഇൻഷാല്ലാ വെള്ളിയാഴ്ച മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മളൊരു പ്രോഗ്രാം മജ്‌ലിസ് നടത്തുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ അതിലെ ഇൻഷാല്ലാ നമുക്ക് അവർക്ക് അവരുടെ പേരിൽ ഇൻഷാല്ലാ മജ്‌ലിസ് സംഘടിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ മുഅ്മിനീങ്ങളും ഇൻഷാല്ലാ ഒരു 11 തഹ്‌ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹു. മുഅ്മിനീങ്ങളെ ഒരു 11 സ്വലാത്ത് കൂടി ചൊല്ലിയിട്ട് നമുക്ക് ഉസ്താദ്മാരും സാദാത്തീങ്ങളും അല്ലാത്തവരെ പ്രായമുള്ള ഉമ്മമാരും ബാപ്പമാരും ഒഴിച്ച് ചെറുപ്പക്കാരൊക്കെ ഒന്ന് കൈനീട്ടി നിന്നേ ഒരു 11 സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടെ തന്നെ ഇരിക്കുക.
എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ചെറുപ്പക്കാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ജനലക്ഷങ്ങൾ ഒകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന സ്വലാത്ത് ചൊല്ലുകയാണ്. എല്ലാവരും ഒരു പതിനൊന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കാൻ വേണ്ടി പോവുകയാണ്. മുഅ്മിനീങ്ങളെ, ലക്ഷോപലക്ഷം ജനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് അല്ലാഹുവേ അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുകയാ, അറിവിന്ദിലാവിന്റെ പരിശുദ്ധ മജ്ലിസ് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. മുഅ്മിനീങ്ങളെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൊരു പതിനൊന്ന് സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലോ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി കൈ ചുംബിച്ച് കണ്ണ് മുഖമൊക്കെ തടവി എല്ലാവരും ഇൻഷാല്ലാ ഇരിക്കി. ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന ഈ മജ്ലിസ് ഇൻഷാല്ലാ സമാപന ദുആ ആരംഭിക്കാം. എല്ലാവരും സമാപന ദുആയിൽ പങ്കെടുക്കുക ഇൻഷാല്ലാ. അല്പനേരം നമ്മൾ സമാപന ദുആ നടത്തുകയാണ്. ഇത്രയും നേരം അറിവ് പറഞ്ഞ അറിവിന്ദിലാ ഇസ്രാമീറാജിന്റെ കഥകൾ പറഞ്ഞ് ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലി മടവൂർ ശൈഖുനാന തവസ്സുലാക്കി ഈ മഹത്തുക്കളായ ഉമ്മമാരും ബാപ്പമാരും പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ കാമീം പറയുന്ന അറിവിന്ദിലാവിന്റെ മജ്ലിസിലെ ഇൻഷാല്ലാ സമാപന ദുആ ആരംഭിക്കാണ്. എല്ലാവരും ഇൻഷാല്ലാ നല്ല ഇഖ്ലാസിൽ ആമീൻ പറ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ഓല ഉണർത്തുക ഇൻഷാല്ലാ. എന്ന് പറഞ്ഞാൽ മജ്ലിസിൽ ഇരുന്ന് ഉറങ്ങണോല്ലോട്ടോ. ബെഡിൽ പോയി റൂമിൽ പോയി കിടന്നിറങ്ങണോലെ പോയി ഉണർത്താൻ നിൽക്കണ്ട. അവിടെ ഇരുന്ന് കണ്ട് ആരെങ്കിലും ഉറക്കം തൂങ്ങണോലോ ആരുണ്ടാവില്ല. കാരണം അറിവിന്ദിലാവ് കേൾക്കുമ്പോ ഇൻഷാല്ലാ ആരും ഉറക്കം തൂങ്ങുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണേ. ഇൻഷാല്ലാ ഇനി എങ്ങനെയാവോ ഉറങ്ങാനുണ്ടെങ്കിലും ഇല്ലല്ലോ. ഏതെങ്കിലും ഉമ്മമാർ ഉറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ലാന്നാ തോന്നുന്നത്. ഏതെങ്കിലും പാപ്പന്മാർ ഉറങ്ങുന്നുണ്ടോ? പാപ്പന്മാർ ചിലപ്പോ രാവിലെ മുതലേ പണിയൊക്കെ എടുത്ത് ക്ഷീണൊക്കെ ഉണ്ടാവും, ചിലപ്പോ ഒന്നൊന്നിരിക്കും. അപ്പൊ ഉമ്മമാർ പറയാം, എന്താ മൂല ഞങ്ങൾക്കൊക്കെ ഇവിടെ ജോലി ഇല്ലേ, അങ്ങക്കും ജോലി ഉണ്ട്, ഞങ്ങൾക്കും ചിലപ്പോ ക്ഷീണം ഉണ്ടാവും. സാരല്ല, അപ്പോ ആരും ഉറങ്ങുന്നൊന്നും ഉണ്ടാവൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരും ഇൻഷാല്ലാ വളരെ ഇഖ്ലാസോട് കൂടിയാണ് മജ്ലിസിൽ ഇരിക്കുന്നത്. വളരെ ഇഖ്ലാസോട് കൂടിയാണ് മജ്ലിസിൽ ഇരിക്കുന്നത്. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരിലും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആ ഇല്ല ഉറങ്ങുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കമന്റ് കാണുന്നുണ്ട് ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ സമാപന ദുആ തുടങ്ങിയാണ്. മരിച്ചുപോയവർക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര് എന്റെ പാവപ്പെട്ട ഉമ്മയടക്കം, നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉസ്താദുമാരെ കൂട്ടത്തിൽ നിന്നും നമ്മുടെ മഹല്ലുകളിൽ നിന്നൊക്കെ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ഹളറത്തിലേക്ക് അറിവിന്ദിലാവ് കാണുന്ന ജനലക്ഷക്കണക്കിന് ആളുകൾ അവരെ കുടുംബത്തിൽ നിന്നെല്ലാം മരണപ്പെട്ടു പോയവരെ ഹളറത്തിലേക്ക് الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
റബ്ബ് ഗഫ്ലി ആമീൻ യാ റബ്ബൽ ആലമീൻ ആമീൻ പറയൂ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നമഹു യുകാഫിയു മസീദ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൽ വഅലാ ആലി സയ്യിദനാ വ മൗലാനാ മുഹമ്മദ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ يا حبيب الله الصلاه والسلام عليك يا شيخنا يا ولي الله اللهم صل وسلم على سيدنا محمد طب القلوب ودمائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه بِهِ وَصَلِّ اللَّهُمَّ بَارِكْ لَنَا فِي جَمِيعِ كُلِّ أُمُورِنَا وَبَارِكْ لَنَا فِي تَعَلُّمِنَا وَتَعْلِيمِنَا وَبَارِكْ لَنَا فِي جَمِيعِ مَا أَعْطَيْتَنَا بَرَكَةً طَامَّةً كما باركت على عبادك الصالحين اللهم انت تعلم ذنوبنا فاغفرها امين بريو اللهم انت تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم احوالنا فاصلحها وتعلم ديوننا فعدها وتعلم امراضنا فاشفها وتعلم حوائجنا فقضها يا رب العالمين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتيدنا ولمن لعاننا ولمن لطعمنا ولمن نوصانا بالدعاء اللهم اشف امراضنا وامراض والدينا وامراض اساتيدنا وامراض من لعاننا وامراض من لوصانا وامراض اهلينا وامراض اساتيدنا يا شافي الامراض شفاء تام لا يغادر سقما ولا هلما الله وي ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്ക റബ്ബേ അറിവും നിലാവില്ല പവിത്രമായ മജ്‌ലിസ് ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിരവധി ജനലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷോപലക്ഷം ജനങ്ങൾ അല്ലാഹ് ഒരുമിച്ചുകൂടി ആമീൻ പറയുന്ന കൈകൾ ഉയർത്തി ഇഖ്ലാസോടെ ആമീൻ പറയുന്ന പവിത്രമായ മജ്‌ലിസ് ഇജാബത്തോടെ സ്വീകരിക്ക് റബ്ബേ ഈ മജ്‌ലിസിനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് സർവാംബിയാക്കളെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ സഹാബിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹുവേ മൗലിയാക്കന്മാരെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാൻ ഔലിയാക്കന്മാരെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് മഹാനായ ഖുത്ബുല്ലാൽ ശൈഖുനാ സിയം വലിയുള്ളാഹിൽ മടവ് ഖദ്സല്ലാഹു സർഹുൽ അസീ അവിടത്തെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തെ പ്രിയപ്പെട്ട ഉമ്മയുടെ ബാപ്പയുടെ മഹാന്മാരുടെ ഹളറത്തിലേക്ക് ഉസ്താദമാരെ ഹളറത്തിലേക്ക് മശായിഖമാരെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്ക് റബ്ബേ ഇജാബത്ത് നൽകണേ റഹ്മാൻ ഇജാബത്ത് നൽകണം അല്ലാഹ് ചെയ്തോയ തെറ്റുകുറ്റങ്ങളെ മുഴുവൻ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ് ഉസ്താദുമാർക്ക് പൊറുക്കണം അല്ലാഹ് ഭാര്യമാർക്ക് പൊറുക്കണം ഭർത്താക്കന്മാർക്ക് പൊറുക്കണേ അല്ലാ കൂട്ടുകുടുംബങ്ങൾക്ക് പൊറുക്ക് റബ്ബേ അല്ലാഹുവേ
ദ്വാരക വേണ്ടി ഏൽപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ പ്രയാസങ്ങളുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. മനസ്സിലെ ടെൻഷൻ മാറ്റണമല്ലാ, മനസ്സിന് സമാധാനം തരണമല്ലാ, മനസ്സിന് സമാധാനം തരണേ റഹ്മാനെ. ക്യാൻസർ മാറ്റിറപ്പേ, അൾസർ മാറ്റിറപ്പേ, ട്യൂമർ മാറ്റണേ റഹ്മാനെ. കിഡ്നി രോഗം മാറ്റിറപ്പേ, ഹാർട്ടിന്റെ പ്രശ്നം മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ശരീരത്തിൽ വന്ന അസുഖങ്ങള് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കണേ റഹ്മാനെ. തലവേദനയ്ക്കുള്ളവരുണ്ട്, മൈഗ്രീന്റെ വേദനയുള്ളവരുണ്ട്, കഴുത്ത് വേദനയുള്ളവരുണ്ട്, പിരട് വേദനയുള്ളവരുണ്ട്, നെഞ്ച് വേദനയ്ക്കുന്നവരുണ്ട്, വയറ് വേദനയ്ക്കുന്നവരുണ്ട്, കൈകാല മുട്ട് വേദനകൾ, കൈകാലിന്റെ കണിപ്പുകൾ വേദനയ്ക്കുന്നവര്, പുറം വേദനയ്ക്കുന്നവര്, കയ്യിനും കാലിനും മസിൽ കയറുന്നവരെ, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ശിവ കൊടുക്കണമല്ല, ഊരവേദന വന്ന് തളർന്നു കഴിയുന്നവരുണ്ട്. അല്ലാ ശിവ കൊടുക്കണമല്ല, കാമിലായ ശിവ കൊടുക്കണേ റഹ്മാനെ, കാമിലായ ശിവ കൊടുക്കണേ റഹ്മാനെ, പരിപൂർണമായ ശിവ തരണേ അല്ലാ. അല്ലാഹുവേ, 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 കടങ്ങൾ ഒരുപാടുണ്ട് റഹ്മാനെ. ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന അറിവും തിലാവ് മജ്ലിസിലെ സമാപന ദുആകൾ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. കടങ്ങളെ വീട്ടി തരണമല്ലാ, കോടിക്കണക്കിന് കടങ്ങൾ വന്നവരുണ്ട്, രക്ഷപ്പെടുത്തണമല്ലാ. ലക്ഷക്കണക്കിന് കടങ്ങളുള്ളവരുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാ. കടങ്ങളെ വീട്ടി തരണേ റബ്ബേ, കടക്കാരായിട്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ, കടക്കാരായിട്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ, കടക്കാരായിട്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ നാദാ. ബിസിനസ് തകർന്ന് കടം വന്നവരുണ്ട്, മക്കളെ കെട്ടിച്ച് കടം വന്നവരുണ്ട്. അല്ലാ വീട്ടാനുള്ള വഴികളെ മടവൂർ ശേഖുനാന്റെ പറക്കത്ത് കൊണ്ട് നീ കാണിച്ചു തരണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ, ഉള്ള ജോലിയിൽ നീ പറക്കത്ത് നൽകറപ്പേ, റഹ്മത്ത് നൽകറപ്പേ, സന്തോഷം നൽകറപ്പേ. അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തിൽ സമാധാനം നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഐക്യം നൽകണേ അല്ലാ, വിഷമങ്ങളെല്ലാം മാറ്റണേ അല്ലാ, പ്രയാസങ്ങളെല്ലാം തീർക്കണേ റബ്ബേ, സങ്കടങ്ങളെല്ലാം മാറ്റിത്തരണേ റഹ്മാനെ, തെറ്റിദ്ധാരണകളെ മാറ്റ് അല്ലാ. കുടുംബത്തിൽ ഒരുമ നൽകണേ റഹ്മാനെ, കുടുംബത്തിൽ ഐക്യം നൽകണേ റഹ്മാനെ, കുടുംബത്തിൽ സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാ, കല്യാണം ശരിയാവാത്തവരുടെ കല്യാണം പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുക അല്ലാ. അറിവിന്ദിലാവുകാണുള്ള എത്രയോ ചെറുപ്പക്കാര്, എത്രയോ സഹോദരിമാര് കല്യാണം ശരിയാവാതെ വിഷമിക്കുന്നുണ്ട് റബ്ബേ. നീ ശരിയാക്കി കൊടുക്കുന്നല്ല, നീ ശരിയാക്കി കൊടുക്കുന്നതാ, നീ ശരിയാക്കി കൊടുക്കുന്നതാ. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും മാറ്റണേ അല്ലാ. കല്യാണം തീരുമാനിച്ചു വച്ചത് അല്ലാഹുവേ, ഭർത്താവിന്റെ സ്വഭാവം നന്നാക്ക് അല്ലാ, ഭർത്താവിന്റെ സ്വഭാവം നന്നാക്ക് അല്ലാ. മദ്യപാനം മാറ്റണേ റഹ്മാന്, ലഹരി ഉപയോഗിക്കുന്ന സ്വഭാവം മാറ്റി റബ്ബേ.
ഞങ്ങളെ മക്കളുടെ ലഹരി ഉപയോഗം മക്കളെ തമ്മിൽ ഐക്യം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, അല്ലാഹുവേ കുടുംബങ്ങൾ തമ്മിൽ യോജിപ്പ് നൽകണേ റഹ്മാൻ, പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരണം അല്ലാ, അല്ലാഹുവേ ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങി കഴിയുന്നത് അവരെ ഒന്നിപ്പിക്കുന്നാദാ, അവരെ ഒന്നിപ്പിക്കുന്നാദാ, അവരെ ഒന്നിപ്പിക്കുന്നാദാ. കേസായവരുണ്ട്, പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, തെറ്റിദ്ധാരണകൾ തിരുത്തിയിട്ട് അവർക്ക് നീ സലാമത്തിന്റെ വഴികളെ ഒരുക്കി കൊടുക്കണേ റഹ്മാൻ. കല്യാണങ്ങൾ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അല്ലാ നല്ല മക്കളെ കൊടുക്കണേ നാഥാ, നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനേ, സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. ചെറുപ്പത്തിലെ മക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ മാതാപിതാക്കൾ ക്ഷമ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ അല്ലാ ഖബർ സ്വർഗമാക്കണേ റഹ്മാൻ. അല്ലാ മക്കളില്ലാത്തവർക്ക് മുഴുവനും നീ മക്കളെ കൊടുക്കണേ അല്ലാ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാൻ, അവരെ വിഷമങ്ങളെല്ലാം മാറ്റി റബ്ബേ, വീടില്ലാത്തവർക്ക് വീട് നൽക റബ്ബേ, വീട് പണി പൂർത്തിയാക്കി കൊടുക്ക റബ്ബേ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്ക റബ്ബേ, വഴിയില്ലാത്തവർക്ക് വഴി കൊടുക്ക അല്ലാ, കിണറ്റിലും കുയൽ കിണറിലും വെള്ളം കൊടുക്ക അല്ലാ, ബിസിനസ്സുകാർക്ക് ബറക്കത്ത് കൊടുക്ക അല്ലാ, നാട്ടിലും ഗൾഫിലും എന്തെല്ലാം ബിസിനസ് ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം ബിസിനസ് നടത്തുന്നുണ്ടോ, എല്ലാ ബിസിനസ്സിലും ബറക്കത്ത് നൽകണേ റഹ്മാൻ, കണ്ണേറുകളിൽ നിന്ന് രക്ഷപ്പെടുത്ത് അല്ലാ, നല്ല ബർക്കത്തുള്ള ബിസിനസ്സാക്ക് അല്ലാ, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തണേ അല്ലാ, എല്ലാ ബിസിനസ്സുകാർക്ക് ബറക്കത്ത് കൊടുക്ക് അല്ലാ, കച്ചവടക്കാർക്ക് ബറക്കത്ത് കൊടുക്ക റബ്ബേ, എന്തെല്ലാം കച്ചവടം നടത്തുന്നവരുണ്ടോ അല്ലാഹുവേ, മാളുകൾ നടത്തുന്നവരുണ്ട്, ഷോപ്പുകൾ നടത്തുന്നവരുണ്ട്, പലചരക്ക് കച്ചവടം നടത്തുന്നവരുണ്ട്, റോഡ് സൈഡുകളിൽ കച്ചവടം നടത്തുന്നവരുണ്ട്, തെരുവ് കച്ചവടം നടത്തുന്നവരുണ്ട്, മത്സ്യ കച്ചവടം നടത്തുന്നവരുണ്ട്, മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട് അല്ലാഹുവേ, എന്തെല്ലാം കച്ചവടം നടത്തുന്ന കച്ചവടക്കാരുണ്ടോ എല്ലാത്തിലും നീ ബറക്കത്തേറ്റി കൊടുക്കണേ റഹ്മാൻ. കടങ്ങളെല്ലാം വീട്ടണം അല്ലാ, കടങ്ങളെല്ലാം വീട്ടണം അല്ലാ, ഡ്രൈവർമാർക്ക് വലിയ ബറക്കത്ത് കൊടുക്കുക അല്ലാ, ബസ് ഡ്രൈവർമാർ, ലോറി ഡ്രൈവർമാർ, ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം നാട്ടിലും ഗൾഫിലും വാഹനം ഓടിക്കുന്നവർ റബ്ബേ അപകടത്തെ തൊട്ട് കാക്ക് റബ്ബേ, വാഹനം കേടുപാടാക്കല്ലേ റഹ്മാൻ, നല്ല ട്രിപ്പ് നൽകണേ റഹ്മാൻ, ബറക്കത്ത് നൽക റബ്ബേ, ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, അവരെ വിഷമങ്ങളെല്ലാം മാറ്റി അല്ലാ, അവരെ സങ്കടങ്ങളെല്ലാം മാറ്റി അല്ലാ, അവരെ ദുഃഖങ്ങളെല്ലാം മാറ്റണേ റഹ്മാൻ, അവർക്ക് റാഹത്ത് കൊടുക്ക അല്ലാ. അല്ലാഹുവേ അറിവിന്നിലാവ കേൾക്കുന്ന സയ്യിദ് കുടുംബങ്ങളെ, പണ്ഡിത കുടുംബങ്ങളെ എല്ലാവർക്കും നീ ബറക്കത്ത് ഏറ്റി കൊടുക്ക അല്ലാ. അറിവിന്നിലാവ കാണുന്ന ഉമ്മമാർ റബ്ബേ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എത്രയോ ഉമ്മമാര് കുന്നത്ത ഞങ്ങളെ ഉമ്മയെ പോലെ, എത്രയോ ഉമ്മമാരി മദ്രസ കാണുന്നുണ്ട്, അവരെ രോഗങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ സങ്കടങ്ങളെ ടെൻഷനുകളെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. ഒരുപാട് പാപ്പമാര് ഞങ്ങളെ മജ്ലിസിലുണ്ട്, അവരെ രോഗങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ റഹ്മാനെ, വേദനകളെല്ലാം മാറ്റണേ റഹ്മാൻ, പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലാക്ക് അല്ലാ, മഞ്ഞപ്പിത്തം സുഖപ്പെടുത്തണേ.
എല്ലാ വേദനകളും മാമവാദമടക്കുള്ള വേദനകളെ മാറ്റി അല്ല, കണ്ണിന് കാഴ്ച കൊടുക്കുക അല്ല, കാതിന് കേൾവി ശക്തി കൊടുക്കുക അല്ല. ആഹുവേ സംസാരിക്കാത്തവരെ സംസാരിപ്പിക്ക റബ്ബേ, നടക്കാത്തവരെ നടത്തി കാണിച്ചു തരണേ റഹ്മാൻ, ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി കൊടുക്കുക അല്ല. യാ റബ്ബ് യാ അല്ലാ, നീ യജമാനനാണ്, ഞങ്ങളെ പാപികളാണ്, ദോഷികളാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്, അവരെ ആരെയും നീ തട്ടി മാറ്റല്ലേ റഹ്മാനേ. അറിവിം നിലാവിന്റെ നിലാമുറ്റത്ത് വന്ന് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച പതിനായിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഓരോ ദിവസവും ഇവിടെ വന്ന് സങ്കടങ്ങൾ പറയുന്നവരുണ്ട്, വിഷമങ്ങൾ പറയുന്നവരുണ്ട്. അവരെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മടവൂർ ശേഹുനാണ് ഹക്കുകൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. സലാമത്തിന്റെ വഴികളെ തുറന്നു തരണയല്ല, മക്കളാസുഖങ്ങളെല്ലാം മാറ്റിയല്ല, അംഗവൈകല്യങ്ങളെല്ലാം സുഖപ്പെടുത്തുകയല്ല, അറിയാതെ മൂത്രമുറ്റി പോകുന്ന രോഗം സുഖപ്പെടുത്തുകയല്ല, മൂത്രക്കല്ലിന്റെ വേദന സുഖപ്പെടുത്തുകയല്ല. ബാഹുവേ ഞങ്ങളെ മക്കൾക്ക് എക്സാം എടുത്തുകൊണ്ടിരിക്കുവാൻ, ഞാൻ SSLC +1 +2 ഡിഗ്രി ഒക്കെ എക്സാം എഴുതുന്നവരെ, PSC എക്സാം എഴുതുന്നവരെ, BBSനൊക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, പൊതുപരീക്ഷ എഴുതുന്ന ഞങ്ങളെ മക്കളെ, ഞങ്ങളെ മക്കളെ നീ വിജയിപ്പിക്കുക അല്ലാ. ഫുൾ A+ഓടെ നല്ല മാർക്കോടെ വിജയിപ്പിക്കണേ റഹ്മാനെ. ബുദ്ധിശക്തി നൽക റബ്ബേ, ഓർമ്മ ശക്തി നൽകു റബ്ബേ, പരീക്ഷയോടുള്ള പേടി മാറ്റണം അല്ലാഹുവേ. ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന ഞങ്ങളെ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കണേ അല്ലാ. ഒരുപാട് കാശ് മുടക്കി പഠിച്ചതല്ലേ, യോജിച്ച ജോലി നൽകു റബ്ബേ. ഡോക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അധ്യാപകന്മാരും അല്ലാഹുവേ, ഗവൺമെന്റ് ജീവനക്കാർ, ഞങ്ങൾ അഭിവന്ദരായ സദാത്യങ്ങള്, ഉസ്താദ്മാർ, പള്ളികളിലും മദ്രസകളിലൊക്കെ ജോലി ചെയ്യുന്ന മഹാന്മാരായ ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ റബ്ബേ, എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്ക റബ്ബേ, എല്ലാവരിലും ബറക്കത്ത് കൊടുക്ക റബ്ബേ, എല്ലാവരിലും സന്തോഷം കൊടുക്കണേ അല്ലാ, എല്ലാവരിലും റഹ്മത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്ത മുഴുവൻ ഉസ്താദമാർക്കും ജോലി നൽകു റബ്ബേ, ജോലിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ജോലി നൽകു റബ്ബേ, ഉള്ള ജോലിയിൽ നല്ല ബറക്കത്ത് കൊടുക്കണേ റഹ്മാൻ. അല്ലാഹുവേ അഭിയന്തനായ സുൽത്താനുൽ ഉലമാ, റഈസുൽ ഉലമാ, ബദ്റു സാദാത്ത് അടക്കമുള്ള അല്ലാ ഞങ്ങളെ മഹാരഥന്മാരായ ഉസ്താദമാർ അവർക്കെല്ലാനിയാഫിയത്തുള്ള ദീർഘായുസ് നൽകു റബ്ബേ, റാഹത്ത് നൽകു റബ്ബേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് കബൂലാക്കുക അല്ലാ. ഞങ്ങളെ ഉസ്താദ്മാർ, ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ ഭർത്താക്കന്മാർ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങള്, ഞങ്ങളെ സ്നേഹിച്ചവരെ, വേദനിപ്പിച്ചവരെ, ഭക്ഷണം തന്നവരെ, സഹായിച്ചവരെ, അക്രമിച്ചവരെ, കൂടെ നിന്നവരെ, എല്ലാവർക്കും നീ സന്തോഷം നൽകുകയല്ല, എല്ലാവർക്കും റാഹത്ത് നൽകുകയല്ല. ആരൊക്കെയാണോ മജ്ലിസിൽ വെള്ളം വെച്ചിട്ടുള്ളത്, ആ വെള്ളത്തിലല്ല ബറക്കത്ത് തരണമല്ല, ബറക്കത്ത് കൊടുക്കണേ അല്ല. മടവൂർ ശൈഹുനാന്റെ ബറക്കത്ത് കണ്ട് അറിയുന്നില്ലാമില്ലാമീൻ പറയുന്ന ജനസാഗരങ്ങളുടെ ബറക്കത്ത് കണ്ട് ആ വെള്ളത്തിലല്ല അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ റഹ്മാൻ, റാഹത്ത് നൽകണേ റബ്ബേ.
ആ വെള്ളത്തിനോട് അതാത് റാതീബ് ജല്ലി ദിക്റുകൾ ചൊല്ലി സലാത്തുകൾ ചൊല്ലി മന്ത്രിച്ച വെള്ളത്തിലൂടെ അല്ലാ സുഖങ്ങളെല്ലാം മാറ്റി അല്ലാ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ ഞങ്ങളെ കൽബ് നന്നാക്ക് റബ്ബേ അറിവിന്ദിലാവിന്റെ മജ്‌ലിസ് അല്ലാ എല്ലാ നീ സ്വീകരിക്കണേ റഹ്മാനെ പരിശുദ്ധമായ ഞങ്ങളെ മജ്‌ലിസ് റമദാനിലാവ് മുതൽ കൂടെയുള്ളവരുണ്ട് റമദാനിലാവ് മുതൽ മജ്‌ലിസ് കാണുന്നവരുണ്ട് മജ്‌ലിസിനെ സ്നേഹിക്കുന്നവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരു ദിവസം പോലെ മുഴുവില്ലാതെ അറിവും നിലാവ് ലൈവായിട്ടും ലൈവ് കഴിഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്നവരെ അറിവും നിലാവിന്റെ കുടുംബങ്ങളെ എവിടെയെല്ലാം 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 അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുണ്ട് പ്രവാസ ലോകങ്ങളിലുണ്ട് നാടുകളിലുണ്ടോ അല്ലാഹുവേ ജനലക്ഷങ്ങളാണ് ഓരോ ദിവസവും പ്രോഗ്രാം കേൾക്കുന്നത് അവരിലെല്ലാവരിലും ബറക്കത്ത് കൊടുക്ക് അല്ലാ എല്ലാവരിലും റഹ്മത്ത് കൊടുക്കിനാദാ എല്ലാവരിലും സന്തോഷം കൊടുക്കണേ നാദാ എല്ലാവരിലും ഖൈറ് കൊടുക്കണേ നാദാ അല്ലാഹുവേ ഇതെല്ലാം ഞങ്ങളെ ദോഷം പൊറുക്കാൻ ഒരു കാരണമാക്കണേ അല്ലാ ഞങ്ങളെ നന്മയുടെ തുലാസ് കണം തൂങ്ങാൻ ഒരു കാരണമാക്കണേ അല്ലാ വലത് കയ്യിൽ കിതാബ് ലഭിക്കാൻ ഒരു കാരണമാക്കണേ അല്ലാ അല്ലാഹുവേ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ ഒരു കാരണമാക്കണേ അല്ലാ തഖ്‌വ വർദ്ധിക്കാനൊരു കാരണമാക്കണേ അല്ലാ തഖ്‌വ വർദ്ധിക്കാനൊരു കാരണമാക്കണേ അല്ലാ തഖ്‌വ വർദ്ധിക്കാനൊരു കാരണമാക്കണേ അല്ലാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأغنياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار إلا برندعاء چيده اللهم بارك لنا في رجب وشعبان وبلغنا رمضان എല്ലാവരും പറഞ്ഞു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശബാന വബല്ലിഗ്നാ റമളാന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശബാന വബല്ലിഗ്നാ റമളാന വഫ്ഖിനാ ഫീ ലിസ്സിയാബി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ റബ്ബനാ ഹബ് لنا من ازواجنا وذرياتنا قرة اعين اجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين ലൈവിലൂടെ കമന്റിലൂടെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആയിരക്കണക്കിന് ആളുകളെ അല്ലാഹുവേ അവരിലെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ പോസ്റ്ററിന്റെ താഴെ ദ്വാരക്കാൻ വേണ്ടി കമന്റ് എഴുതുന്നവരുണ്ട് അവർക്കെല്ലാം നീ റഹ്മത്ത് നൽകണേ റഹ്മാനെ നല്ലതും ചീത്തയൊക്കെ എഴുതുന്നവരുണ്ട് എല്ലാവരിലും റഹ്മത്ത് നൽകണേ റഹ്മാനെ എല്ലാവരെയും ഹിദായത്തിലാക്കണേ അല്ലാ എല്ലാവർക്കും നന്മ മാത്രം വരുത്തണേ അല്ലാ സ്നേഹിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കെല്ലാം എല്ലാവർക്കും നീ നന്മ മാത്രം വരുത്തണേ അല്ലാ എല്ലാവർക്കും നന്മ മാത്രം വരുത്തണേ അല്ലാ എല്ലാവർക്കും ഖൈറ് മാത്രം വരുത്തണേ അല്ലാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അല്ലാ അല്ലാ
മടവൂര് വാഴുന്ന പുതുപോരേ ശൈഹോനാസിയോ വല്ലിയുള്ളാവേ പാപികൾ ഞങ്ങളെ കാത്തിടണേ പാപം പൊറുക്കാൻ തുണയേകണേ എല്ലാവരിലും അല്ലാഹു വലിയ റഹ്മത്തും സന്തോഷവും നൽകട്ടെ.